ക്രിസ്റ്റഫമ്മ അടിച്ച് പൊട്ടക്കണറ്റിലിട്ട് ആട് തോമ. ഇത് ആരാധകർ പറയുന്നതാണ്. ഈ കഴിഞ്ഞ February 9 90കളിൽ തിയേറ്ററുകളെ തരംഗമാക്കിയ സ്ഫടികം തിയേറ്ററിൽ 4K റിലീസായി എത്തിയത്. ഈ ചിത്രം ഇറങ്ങിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇങ്ങനെ ഒരു റീ റിലീസിൻ്റെ ആവശ്യമുണ്ടോ? ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞു, അതുകൊണ്ടാണോ പഴയ ചിത്രങ്ങളെടുത്ത് പുതിയ റിലീസാക്കുന്നത്? എന്നാൽ ഇതൊന്നുമല്ല ഇവിടെ സംഭവിച്ചത്. 2022 താരത്തിന് പരാജയ ചിത്രങ്ങൾ മാത്രമായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ 2023 തുടക്കത്തിൽ തന്നെ എലോൺ എന്ന് ഒറ്റയ്ക്ക് ലാലേട്ടൻ മാത്രം അഭിനയിച്ച് 2 മണിക്കൂർ തിയേറ്ററുകളിലിരുന്ന് ആളുകളെ മാന്ത്രികതയിലെത്തിച്ചൊരു ഷാജി കൈലാസ് ചിത്രമുണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ആ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ടാണ് ലാലേട്ടൻ 2023 അരങ്ങേറിയത്. ആ മാന്ത്രികതയിൽ അധികം മുങ്ങി നിൽക്കുന്നതിനു മുമ്പ് തന്നെ 90കളിൽ തിയേറ്ററുകളിൽ 100 ദിവസം നിറഞ്ഞു പോടുകയും 8 കോടിയിലധികം ക്ലബിൽ കാറ്റുകയും ചെയ്ത സ്ഫടികം സിനിമയുടെ 4K റിലീസ് എത്തി. ഇന്ന് ആരാധകർ ഏറെ രസകരമായി പറയുന്നത് SI സോമശേഖരന് പകരം ഇപ്പോൾ ഇടിച്ച് കിണറ്റിലിട്ടിരിക്കുന്നത് ക്രിസ്റ്റഫറിനെയാണെന്നാണ്. അത്രയ്ക്കും ആരാധകരാണ് സ്ഫടികത്തിൻ്റെ 4K റിലീസ് എത്താൻ തിയേറ്ററുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാധകരെല്ലാം തന്നെ ഒട്ടനവധി സന്തോഷത്തോടെ ആ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ലാലേട്ടൻ പഴയതിലും ഗംഭീരമായി തന്നെയാണ് തിരിച്ച് സിനിമകളിലൂടെ അരങ്ങേറിയിരിക്കുന്നത്. 2023 ലാലേട്ടൻ കൊണ്ടുപോയിരിക്കും.